കോടികൾ. ഗേറ്റിനും റോഡിനും വയലും വേണ്ടിട്ട് തീർക്കാനും ഇതിലൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന് പറയുന്നവരോട് അതിന് സപ്പോർട്ട് ചെയ്യാൻ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് നവോത്ഥാനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? എന്ത് നവോത്ഥാനമാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ചതോ? ഇന്നലെ ജുമാ നിസ്കരിച്ചപ്പോൾ മദീന മുനവ്വറയിലെ മുഅദ്ദിൻ, മാഷാ അല്ലാ, ഇന്നലെ രണ്ട് ബാങ്ക് കൊടുത്തില്ലേ ജുമാക്ക്? ഇവിടെ മദീനത്ത് കൊടുക്കുന്നില്ലേ? മക്കയിൽ കൊടുക്കുന്നില്ലേ? അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് എടുത്തു കളയുകയും അത് തെറ്റാണെന്ന് പറയുകയും ചെയ്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണോ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ നവോത്ഥാനം? ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ ചുണക്കുട്ടികൾ ഉള്ള കാലത്തോളം ഞങ്ങളെ പേനയും ഞങ്ങളുടെ കലമും ഞങ്ങളുടെ ഗ്രന്ഥവും ഞങ്ങളുടെ താപനവും ഞങ്ങളുടെ നാവും ഉള്ള കാലത്തോളം നിങ്ങളെ ഈ നവോത്ഥാനത്തിന് ഇവിടെ അനുവദിക്കുകയില്ല. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും അതിൽ വേണ്ട. ആ വ്യത്യാസം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ടു. നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, നിങ്ങൾ നിങ്ങളെ നേതാക്കളായ ശീതാമാരോട് ഞങ്ങൾ നിങ്ങളെ നേതാക്കളായ ഔലിയാക്കളോടിയാക്കും. നിങ്ങളെ കാര്യകാരണത്തിന്റെ ബന്ധത്തിന്റെ തലയും ഉടലും ഞങ്ങൾ ഇതാ ഈ മസ്കത്തിൽ ഇവിടെ മാസിൻ തങ്ങളുടെ മണ്ണിൽ കുടിച്ചു കൂടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. പറയണം നിങ്ങൾ ഇനി കാര്യകാരണം ഒന്ന് കേരളത്തിൽ കണ്ടുപോകരുത്. കാര്യകാരണം ബന്ധിച്ച് അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞിട്ട്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് ഷിർക്കാൻ ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. പറയണം നിങ്ങൾ അവിടുന്ന് വിസർത്ത് പോകുന്ന എത്ര ചെലവുണ്ട്? ഒരു കാര്യകാരണ ബന്ധം കൂടി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ എവിടുന്ന് വരെ ഞങ്ങളൊക്കെ? അപ്പൊ ആയത്തുമായി ഹദീസുമായി സ്വാബിന്റെ ചരിത്രമായി മിണ്ടി പോകരുത്. അതാ പറഞ്ഞു. പിന്നെ കാര്യകാരണം ഒളിഞ്ഞെടുക്കാണ്, കാര്യകാരണം കണ്ടിട്ടില്ല. ഇത് ഞങ്ങള് ഏകപക്ഷീയമായ ആക്രമണമാണ്. 100 കോടി ഒന്നിച്ചടിച്ചിരിക്കുകയാണ്. വെറുതെ അല്ല സക്കരിയ വരാന്ന്. സക്കരിയക്കറിയാ ഈ ഘട്ടത്തിൽ പോയാൽ ശരിയാവില്ല. സാധുക്കളെ വണ്ടി കാറ്റി വിട്ടതാ. പെടുകയാണെങ്കിൽ ഒരു പെട്ടോട്ടെ, സാധുക്കളല്ലേ പെടുള്ളൂ. ഞങ്ങൾ ജിന്നിൽ കുടുങ്ങിയ ജിന്നൂരികളെ, നിങ്ങൾ ആദർശ പാപ്പരത്തും ഇവിടെ അള്ളാഹു ഞങ്ങളെ മുമ്പിൽ ഔലിയാക്കളെ മതത് കൊണ്ട് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങളെ പൊട്ടപ്പോഴത്തെ ജനങ്ങൾ അറിയട്ടെ. അൽഹംദുലില്ലാ, ലക്കൽ ഹംദു യാ അല്ലാ. വളരെ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ ഈ വാദപ്രതിവാദം ഇവിടെ സമാപിക്കുമ്പോ നമുക്ക് സന്തോഷത്തോടെ പറയാം, ഇവിടെ സുന്നത്തിയമയത്ത് അതിന്റെ ഇസ്സത്ത് തെളിയിച്ചിരിക്കുകയാണ്. എ പി ഉസ്താദിന്റെ ഈ ശക്തമായ പ്രബോധനമാണ് നിങ്ങളെ പിളർത്തിയത്, എട്ടാക്കിയത്, പൊട്ടിച്ചത്. 8-ഉം 10-ഉമായി വീണ് കിടക്കുന്ന നിങ്ങൾ ഇൻഷാ അല്ലാ 4-5 കൊല്ലം കൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലായ്മ ചെയ്യും. മഖ്ദൂമിന്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ അത് കിയാ പകർന്നു തരുന്നൊരു ആത്മസമര മന്ത്രങ്ങൾ അന്ന് മഖ്ദൂം എഴുതിയ മങ്കൂസ് മൗലിദിന്റെ ഈണങ്ങൾ അത് കിയാ പകർന്നു തരുന്നൊരു ആത്മസമര മന്ത്രങ്ങൾ അന്ന് മഖ്ദൂം എഴുതിയ മങ്കൂസ് മൗലിദിന്റെ ഈണങ്ങൾ അധിനിവേശ അനീതിക്കെതിരെ തുഹ്ഫയുടെ പ്രതിരോധങ്ങൾ ഒത്തുചേർന്നു പഠിക്കുക നമ്മൾ വിപ്ലവത്തിൻ പാഠങ്ങൾ മഖ്ദൂമിന്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ
അഗ്നിതുപ്പും തോക്കിനു മുന്നിൽ പൊരുതി നിന്നു യുവാക്കൾ പതറിയില്ലെന്നൊട്ടും നമ്മുടെ ധീരപൂർവ പിതാക്കൾ. അഗ്നിതുപ്പും തോക്കിനു മുന്നിൽ പൊരുതി നിന്നു യുവാക്കൾ പതറിയില്ലെന്നൊട്ടും നമ്മുടെ ധീരപൂർവ പിതാക്കൾ. ചിട്ടയൊത്ത് പടപ്പാട്ടിന് താളമിട്ട സ്വരങ്ങൾ പാടി ഉജ്വലഗാഥ രചിച്ചു ശക്തമായ കരങ്ങൾ. മഹ്ദൂമിന്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ. മാഞ്ഞു പോകും വിപ്ലവ മുദ്രകൾ വീണ്ടെടുത്തു ജയിക്കുക നാം. മിഥ്യവാഴും ലോകത്തിനുമേൽ സത്യമായി ജ്വലിക്കുക നാം. മാഞ്ഞു പോകും വിപ്ലവ മുദ്രകൾ വീണ്ടെടുത്തു ജയിക്കുക നാം. മിഥ്യവാഴും ലോകത്തിനുമേൽ സത്യമായി ജ്വലിക്കുക നാം. നിത്യമുള്ളൊരു ആദർശത്തിൻ നിറനിലാവായി തൂകാം നാം. ധന്യമായ ചരിത്രത്തിൻ്റെ പുതിയ സൃഷ്ടി നടത്തുക നാം. നിത്യമുള്ളൊരു ആദർശത്തിൻ നിറനിലാവായി തൂകാം നാം. ധന്യമായ ചരിത്രത്തിൻ്റെ പുതിയ സൃഷ്ടി നടത്തുക നാം. മഹ്ദൂമിൻ്റെ വിളക്കു വെളിച്ചം പതിയെ കെട്ടുപോവുകയോ നെടുനാളത്തെ സംസ്കാരങ്ങൾ ചിതലരിച്ചു തീരുകയോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على رسول الله വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, ഇരു വിഭാഗത്തിലുംപ്പെട്ട പണ്ഡിതന്മാരെ, സ്നേഹാദരങ്ങളുടെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു എൽമിയായ സദസ്സിലാണ്. അതിൻ്റെ എല്ലാ അച്ചടക്കവും പാലിക്കാൻ നാം എല്ലാവരും വിശ്വാസികൾ എന്ന നിലയിൽ ബാധ്യസ്ഥരുമാണ്. ഈ ഒരു സന്ദർഭം ഒരുക്കി തന്ന സർവശക്തനായ അള്ളാഹുവിനോട് സർവസ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യവസ്ഥ സംബന്ധമായ കാര്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ഹമീദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഞാനും മീഡിയേറ്ററായി ഞാനും അബ്ദുൽ ഹമീദ് സാഹിബും ഇവിടെ ഇത് പകുതി ഞാനും പകുതി ഹമീദ് സാഹിബ് വായിക്കും. നിങ്ങളത് സശബ്ദം കേൾക്കുക. വായിക്കാൻ ഉള്ളാൽ തങ്ങൾ പ്രസിഡന്റും ഷെയ്ഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ഗൾഫ് ഘടകമായ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ICF ഇവിടെ മവേല യൂണിറ്റും ടി പി അബ്ദുള്ള കോയമദനി പ്രസിഡന്റും എ പി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയുമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM കീഴിലുള്ള സീബ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും തമ്മിൽ താഴെ പറയുന്ന വിഷയത്തിൽ സംവാദം നടത്താൻ ധാരണയായി. വിഷയം ഇസ്തിഗാസ, മുജാഹിദ് വാദം, മുഹിയുദ്ദീൻ ഷേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. സുന്നിവാദം, മുഹിയുദ്ദീൻ ഷേഖ് കാക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കല്ല. ഇതിൽ ഒപ്പുവെച്ചിരുന്ന ആള് പേരുടെ പ്രസക്തമല്ല. അത് രണ്ട് യൂണിറ്റും തീരുമാനിച്ചതാണ്, അത് വായിക്കുന്നില്ല. സംവാദ സമയം 3.5 മണിക്കൂർ. ഇരു വിഭാഗത്തിനും 20 മിനിറ്റ് വീതം വിഷയാവതരണം. ചോദ്യം 3 മിനിറ്റ് വീതവും ഉത്തരം 4 മിനിറ്റ് വീതവും 4 മിനിറ്റ് വീതവും 10 തവണയായി ഇരു വിഭാഗത്തിനും അനുവദിക്കും. ചോദ്യോത്തര സെഷനുകൾക്ക് ശേഷം 10 മിനിറ്റ് അവലോകനത്തിനും ഇരു വിഭാഗത്തിനും സമയം നൽകുന്നതാണ്. വിഷയാവതരണം അവലോകനവും നറുക്കെടുത്ത് തീരുമാനിക്കുന്നതാണ്. രണ്ടാമത് വിഷയം അവതരിപ്പിച്ച വിഭാഗം മറുവിഭാഗത്തോട് ചോദ്യം ചോദിക്കുന്നതായിരിക്കും. ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നിവയായിരിക്കും പ്രമാണങ്ങൾ. ഇരുവിഭാഗത്തിൽ നിന്നുള്ള ഓരോ മധ്യസ്ഥന്മാർ ആയിരിക്കും സംവാദം നിയന്ത്രിക്കുന്നത്. ഒരു വിഭാഗം ഉന്നയിക്കുന്ന രേഖ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന പരസ്പരം കൈമാറേണ്ടതാണ്. ഇരുവിഭാഗത്തിനും സ്വതന്ത്രമായ ഓഡിയോ, വീഡിയോ, ലൈവ് റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ആകാവുന്നതാണ്. അതിന്റെ ചിലവ് സ്വയം വഹിക്കേണ്ടതാണ്. ആമുഖമായി ചില കാര്യങ്ങൾ ഓഡിയൻസിനോട് പറയാനുള്ളത്,
ഇവിടെ ആരും ആരെയും തോൽപ്പിക്കാനോ ആരും ആരിലുമേലും ഒരു വിജയം വയ്ക്കാനോ അല്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആത്യന്തികമായ വിജയം, പരലോക വിജയമാണ് ഒരു വിശ്വാസികൾ എന്ന നിലയിൽ. അപ്പോൾ നമുക്ക് നേടാനുള്ളത് അറിവാണ്. അറിവ് അത് യഥാർത്ഥ സോഴ്സ് തന്നെ നേടണം എന്നുള്ളൊരു നിയത്തോടുകൂടി, ആ നസീഹത്തോടുകൂടി മാത്രം നമ്മൾ ഇതിനെ സമീപിക്കുക. ഇത് നല്ലൊരു വേദിയാണ്. ഇത്രയും പണ്ഡിതന്മാരും അതുപോലെ നല്ല ഒരു ഓഡിയൻസും ഇരുഭാഗത്തും കൂടെ അണിനിരന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബഹുമാന്യതയും ആദരവും ഈ സദസ്സിനും കൊടുക്കണം. സാധാരണ ചില സംവാദങ്ങളിൽ കണ്ടുവരുന്ന പ്രകടാത്മകം ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒരു മഹത്തായ രാജ്യത്ത് ജോലി ചെയ്യാൻ വന്നവരാണ്. ഈ രാജ്യത്തിന്റെ നിയമവും വ്യവസ്ഥയൊക്കെ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ. യാതൊരുവിധ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു പ്രകടനാത്മകത നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇരുഭാഗത്തോളം ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ദയവ് ചെയ്ത് അതിനുവേണ്ടി ശ്രദ്ധിക്കുക. വോളണ്ടിയേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതായിരിക്കും. മാത്രവുമല്ല ചില കാര്യങ്ങളിവിടെ സൂചിപ്പിക്കാനുള്ളത്, രണ്ട് വിഭാഗത്തിനും റെക്കോർഡിംഗ് സംവിധാനങ്ങളുണ്ട്. ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് വൈഫൈ ആരൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇൻഡിവിജ്വലായിട്ട് ആരും റെക്കോർഡിംഗ് ചെയ്യാതിരിക്കുക. രണ്ട് വിഭാഗത്തിനും നല്ല റെക്കോർഡിംഗ് സംവിധാനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് സ്റ്റീരിയോ ഒക്കെ പിന്നീട് കാണാൻ കഴിയും. അവരവരുടെ മൊബൈലിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് ഓഡിയൻസ് വല്ല അത് നമ്മൾ ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാരോട് നീതി പുലർത്തണം. അവർ വിഷയം അവതരിപ്പിക്കാനും അത് ചോദ്യങ്ങൾക്കും അപ്പുറവും ഇപ്പുറവും മറുപടി എല്ലാം പരിചയസമ്പന്നരായ പണ്ഡിതന്മാരാണ് ഇരുഭാഗത്തും വരുന്നുള്ളത്. അപ്പം അവരോട് നമ്മൾ മാന്യതയിൽ പെരുമാറുക. അവരോട് പൂർണ്ണമായും നമ്മൾ നീതി പുലർത്തണം. ഓഡിയൻസിന്റെ ഇരുഭാഗത്തു നിന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോരുത്തരും വോളണ്ടിയേഴ്സും നിയന്ത്രിക്കേണ്ടതാണ്. ശരി, ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അബ്ദുൽ ഹമീദ് സാഹിബ് നിങ്ങൾ വിവരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അൽഖൈറു വശ്ശർറു ബിശിയത്തില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈറി ഖൽഖിഹി വആലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഫായിസീന ബിറിദ്വാ. അമ്മാ ബഅദ്, വളരെ സുപ്രധാനമായ ഒരു സായാഹ്നത്തിൽ, വളരെ സുപ്രധാനമായ ഒരു സദസ്സിൽ അതിൻ്റെ ഗൗരവത്തോടും അതിൻ്റെ പൂർണ്ണമായ അച്ചടക്കത്തോടും കൂടി നാം ഇരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു സമയമാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒമാൻ എന്ന വിശുദ്ധ ഭൂമിയിൽ മാത്രം നടക്കുന്ന ഒരു സംവാദം ആയിരിക്കും ഇത്. ആ ഒമാനിൻ്റെ നിയമങ്ങളെയും അനുശാസനകളെയും പൂർണ്ണമായി ആദരിക്കുകയും അതിനോട് പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യേണ്ടത് നല്ല പ്രവാസികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ തയ്യാറാക്കിയ വ്യവസ്ഥകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രസക്തമായത് മാത്രം ഇവിടെ വായിക്കാം. നേരത്തെ അതിൻ്റെ തുടർച്ച പിന്നീടും വായിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് ടെലിഫോൺ പ്രവർത്തിപ്പിക്കാൻ ആരെയും അനുവദിക്കുന്നതല്ല എന്നാണ്. അപ്പോൾ വൈഫൈ ഉൾപ്പെടെ, ക്യാമറ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ ഈ ഹാളിൽ അനുവദനീയമല്ല. ടെലിഫോൺ ആരെങ്കിലും കയ്യിലേക്ക് ഇതുപോലെ ഉയർത്തുകയാണെങ്കിൽ തന്നെയും വളണ്ടിയേഴ്സ് അവർക്കെതിരെ നടപടിയെടുക്കാവുന്നതാണ്. അത് ഇരുപക്ഷത്തിനും ബാധകമായ ഒരു കാര്യമാണ്. പൂർണ്ണമായ അച്ചടക്കമുള്ള ഒരു സമൂഹമായി നാം മാറേണ്ടതുണ്ട്. പിന്നെ അതിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം പിന്നീട് വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അവസാനത്തെ ഒരു ആദ്യം ഇരുപക്ഷത്തു നിന്നുള്ള നേതാക്കൾ പിരിഞ്ഞു പോകേണ്ടത്, അതായത് സംവാദം അവസാനിക്കുന്ന സമയത്ത്. മറ്റത് പ്രസക്തമല്ലാത്തത് കൊണ്ടാണ് വായിക്കാതെ. സംവാദം 7:15 മുതൽ തുടങ്ങും. ആമുഖമായി ഇരു മധ്യസ്ഥന്മാരും 5 മിനിറ്റ് വീതം സംസാരിക്കും. അത് ഇപ്പോൾ പ്രസക്തമല്ല, അത് കഴിഞ്ഞിരിക്കും. ആദ്യം ഇരുപക്ഷത്തു നിന്നുള്ള നേതാക്കൾ പിരിഞ്ഞു പോകേണ്ടതും ശ്രോതാക്കളിൽ നിന്നും മുജാഹിദ് പക്ഷം ആദ്യം പുറത്തു പോകേണ്ടതും ആണ് എന്ന് നമ്മൾ എഴുതി ഒപ്പിട്ട ഒരു വ്യവസ്ഥയുണ്ട്. ഇനി നേരത്തെ അബൂബക്കർ സാഹിബ് വായിച്ചതിൻ്റെ ബാക്കി വായിക്കാം.
ഇരുവിഭാഗത്തിനും 5 വീതം പേർ വേദിയിലിരിക്കാവുന്നതാണ്. ഇരുന്ന് കഴിഞ്ഞു പ്രേക്ഷകരായി 50 വീതം ആളുകൾ ഇരുവിഭാഗത്തിനും അനുവദിക്കാവുന്നതാണ്. ഇരുവിഭാഗത്തിനും 10 വീതം വളണ്ടിയേഴ്സിന് അനുവദിക്കാവുന്നതാണ്. അവരവരുടെ വളണ്ടിയേഴ്സിന് അതാത് വിഭാഗത്തിലെ മധ്യസ്ഥർ നിയന്ത്രിക്കേണ്ടതാണ്. സദസ്സിനെ നിയന്ത്രിക്കുന്നത് ഇരുവിഭാഗത്തിൻ്റെയും മധ്യസ്ഥന്മാരിൽ നിക്ഷിപ്തമാണ്. പ്രോഗ്രാമിൻ്റെ ഹോൾ തുടങ്ങി പൊതുവായി ഉപയോഗിക്കുന്ന സൗകര്യങ്ങളും മുഴുവൻ ചെലവുകളും ഇരുവിഭാഗം തുല്യമായി വഹിക്കേണ്ടതാണ്. ഈ ഫെബ്രുവരിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ സംവാദത്തിനുള്ള ഡേറ്റും വേദിയും ലത്തീഫിയും നവാസ് കെയും ചേർന്ന് തീരുമാനിക്കുന്നതാണ്. ഫെബ്രുവരിയിൽ നടക്കേണ്ട സംവാദം ഏപ്രിലാണ് നമ്മൾ നടക്കുന്നത്. വരുന്ന 7-ാം തീയതിക്ക് മുൻപായി സംവാദത്തിൻ്റെ ഡേറ്റും വേദിയും ഒരു വിഭാഗത്തിനും ഏർപ്പെടുത്തിയവർ ചേർന്ന് തീരുമാനിക്കേണ്ടതാണ്. സംവാദത്തിൽ നടക്കുന്ന സംസാരങ്ങൾ പൂർണ്ണമായും വിഷയാധിഷ്ഠിതമാകേണ്ടതാണ്. വ്യവസ്ഥയിലെ പൂർണ്ണ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ഇരു വിഭാഗത്തിലുമുള്ള മധ്യസ്ഥന്മാർ നിക്ഷിപ്തമാണ്. 3/2/2013 ഇരുവിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ ചേർന്നുണ്ടാക്കിയ ഈ വ്യവസ്ഥകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംവാദം 7/2/2013 മുമ്പായി ഇരുവിഭാഗങ്ങളുടെയും ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ പരസ്പരം അംഗീകരിച്ച വാദങ്ങൾ എഴുതി കൈമാറുന്നതോടെയാണ് നടപ്പിലാകുക. പങ്കെടുത്തത് മുജാഹിദ് പക്ഷം അൻവർ. പങ്കെടുത്ത ആളുകൾ പ്രസക്തമാണ്. മുജാഹിദ് പക്ഷം അൻവർ, നവാസ് കെ, നബീൽ അബ്ദുൾ റസാഖ്, സുന്നി പക്ഷം ഷഫീർ ബുഖാരി, അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഖാദർ. ഇങ്ങനെ ഒരു വ്യവസ്ഥ നമ്മൾ 3/2/2013 എഴുതി തയ്യാറാക്കുകയും ആ വ്യവസ്ഥ പ്രകാരം 28 February മുൻപ് ഒരു ദിവസം രണ്ടുപേരും തീരുമാനിച്ച് സംവാദം നടത്തേണ്ടതും ആയിരുന്നു. എന്നാൽ 3/2/2013 സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥകളിലുള്ള 28 February മുൻപ് സംവാദം നടത്താമെന്ന ധാരണയിൽ നിന്നും മുജാഹിദ് വിഭാഗം ഏകപക്ഷീയമായി പിന്മാറുകയും മറ്റൊരു തീയതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 12/12 സംവാദം നടത്താൻ ഇരുവിഭാഗവും ഇന്ന് 5/2/2013 യോജിച്ച് സമ്മതിച്ചു. ഈ തീയതിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഏതെങ്കിലും കാരണവശാൽ പിന്മാറുകയാണെങ്കിൽ പിന്മാറിയ വിഭാഗം പരാജയപ്പെട്ടതായി സമ്മതിച്ചിരിക്കുന്നു. സുന്നി വിഭാഗത്തിന് വേണ്ടി അബ്ദുൽ ഹമീദ്, മുജാഹിദ് വിഭാഗത്തിന് വേണ്ടി നബീൽ അബ്ദുൾ റസാഖ്, നവാസ് കെ. നബീൽ അബ്ദുൾ റസാഖ് സീബ് ഇസ്ലാഹി സെന്റർ വൈസ് പ്രസിഡന്റ്, നവാസ് കെ. അതിനുശേഷം നമ്മുടെ വ്യവസ്ഥ പ്രകാരം സുന്നി വിഭാഗത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ലെറ്റർ ഹെഡിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ വാദം നേരത്തെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സാഹിബ് വായിച്ചു കഴിഞ്ഞ വാദമാണ്. അത് ഇന്ത്യൻ ഇസ്ലാഹി അൽസീഖ് ബ്രാഞ്ച്, മസ്കത്ത്, ഒമാൻ, www.iicmuscat.com എന്ന ലെറ്റർ ഹെഡിൽ ബഹുമാനപ്പെട്ട ടി ബി അബ്ദുള്ള കോയമദീൻ പ്രസിഡന്റും എ ബി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയുമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ ബ്രാക്കറ്റിൽ KNM ഇന്റെ കീഴിലുള്ള സീബ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ IIC ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഗൾഫ് ഘടകമായ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സീബ് സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിലുള്ള മവേല യൂണിറ്റും തമ്മിൽ താഴെ പറയുന്ന വിഷയത്തിൽ സംവാദം നടത്താൻ തയ്യാറാണ്. വിഷയം ഇസ്തിഗാഫ, മുജാഹിദ് വാദം, മൊഹിദ്ദീൻ ഷീഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ടുള്ള അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാഫ ഷിർക്കാണ് നവാസ് കെ ബ്രാക്കറ്റിൽ IIC CB യൂണിറ്റ് ഒപ്പ്. ഇത്രയുമാണ് ഇതിൻ്റെ ഭാഗമായി വ്യവസ്ഥകളായി തയ്യാറാക്കപ്പെട്ടത് എന്നുകൂടി അറിയിക്കുന്നു. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ വായിച്ചത് പ്രകാരം ഇനി നടക്കേണ്ട നമ്മുടെ ആരാണ് വിഷയാവതരണം എന്ന ചെറിയൊരു നറുക്കെടുപ്പാണ്. അതിന് 2 തുണ്ട് ഇവിടെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒന്ന് കുലുക്കി അബൂബക്കർ സാഹിബിനെ ഏൽപ്പിക്കുന്നു. കുലുക്കി അദ്ദേഹം എടുക്കട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും കാണാം. വളരെ സുതാര്യമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. മുജാഹിദ് വിഭാഗമാണ് ആദ്യം വിഷയം അവതരിപ്പിക്കാനായി തയ്യാറായിട്ട് കുറിപ്പിൽ ഉള്ളത്. അപ്പോൾ മുജാഹിദ് വിഭാഗത്തിനെ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കും. വിഷയാവതരണം നേരത്തെ പറഞ്ഞതുപോലെ 20 മിനിറ്റാണ്. ആദ്യം വിഷയം അവതരിപ്പിച്ചവർക്ക് അവരോട്
രണ്ടാമത് വിഷയം അവതരിപ്പിക്കുന്ന ടീം ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മുജാഹിദ് വിഭാഗം ആദ്യം വിഷയം അവതരിപ്പിക്കുകയും സുന്നി വിഭാഗം ആദ്യ ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻദഖ നൗഅൽ ഇൻസാനി ബിൽ മൻദഖിൽ ഫസീഹ് وأبدعه بالشكل الصبيح الصلاة والسلام على من أرسله بالكتاب المنعوت بفصل الخطاب وعلى آله النجباء اللمناء وأصحابه الكرماء الفضلاء ما دام البحر مائجا بالدرر والمزن هائجا بالدرر أما بعد فقد قال الله سبحانه وتعالى في محكم تنزيل أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നവരാണ് നാം ഓരോരുത്തരും. കേരളത്തിലും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ നടന്ന സംവാദങ്ങളോട് അനുബന്ധമായി ഒമാനിൽ നടക്കുന്ന മറ്റൊരു സംവാദ സദസ്. എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ ഇസ്തിഗാസ എന്ന വിഷയമാണ് ഇവിടെയും ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. മനുഷ്യ സമുദായത്തെ സന്മാർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല 150,000 അമ്പിയാക്കളെ നിയോഗിച്ചു. ആ അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത ആശയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഇതായിരുന്നു അമ്പിയാക്കളുടെ ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനുഷ്യനെ അല്ലാഹു സിദ്ധിച്ചതിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. എന്നാൽ അമ്പിയാക്കൾ പഠിപ്പിച്ച ഈ ആദർശത്തിൽ നിന്നും പലപ്പോഴും മനുഷ്യ സമുദായത്തിന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. മഹാന്മാരായ അമ്പിയാക്കൾ പഠിപ്പിച്ച സുന്ദരമായ ആദർശത്തിൽ നിന്ന് സമൂഹത്തിന് വന്ന വ്യതിയാനങ്ങളെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആദരവ് ആരാധനയ്ക്ക് വഴിമാറുന്ന അതിദാരുണമായ ഒരു കാഴ്ചയാണ്. ഒന്നാമത്തെ സമുദായത്തെ പരിശോധിക്കുമ്പോൾ തന്നെ മഹാനായ ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായത്തിന് വന്നുഭവിച്ച ദാരുണമായ അവസ്ഥ മഹാനായ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമൂഹത്തിന് വന്നുഭവിച്ച അവസ്ഥ, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആ സമൂഹത്തിലുണ്ടായിരുന്ന മഹാന്മാരായ അഞ്ചാളുകൾ, ആ അഞ്ചാളുകൾ മരണപ്പെട്ടതിന് ശേഷം പിശാജ് അവരിലേക്ക് കടന്നു വരികയും എന്നിട്ട് പിശാജ് അവരോട് ബോധനം നൽകുകയും, ജനങ്ങളെ, നിങ്ങളുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകൾ അവരെ ഓർക്കാനും അവരെ സ്മരിക്കുവാനും വേണ്ടി നിങ്ങൾ അവർ ആരാധിച്ചിരുന്ന, അവർ ഇരുന്നിരുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ പ്രത്യേക രൂപങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ മണ്ഡപങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും സമൂഹം അതിന് വഴങ്ങുകയും ചെയ്തു. പിന്നീട് കാണുന്നത് ആ ജനറേഷൻ നശിച്ചതിനു ശേഷം പിന്നീട് വന്ന പുതിയ തലമുറ, ആ തലമുറക്ക് ഈ വിവരം ഇല്ലാതാക്കപ്പെടുകയും എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അവർക്ക് ആ വിവരം ഉയർത്തപ്പെടുകയും അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുകയും ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്തു വെച്ച വിഷയം അത് പിശാജിന്റെ ദുർബോധന നിമിത്തം ആരാധിക്കുവാൻ അവർ തുടങ്ങുകയാണ്. ഇങ്ങനെ ആദരവ് ആരാധനയ്ക്ക് വഴിമാറുകയാണ്. ഇതാണ് ഭൂമിയിലുണ്ടായിരുന്ന ആദ്യത്തെ ഡീവിയേഷൻ എന്ന് മഹാനായ ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുകയാണ്.
ഇന്നും നമുക്ക് കാണാം അമ്പിയാക്കളുടെ ദൈവത്തിന് ശേഷം ഓരോ കാലഘട്ടത്തിലും ഈ ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇപ്പൊ നമുക്കറിയാം കേരളക്കരയിൽ തന്നെ ഈ ആശയ വ്യതിയാനത്തിന്റെ ആഴം പഠിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ പോലും ചോദ്യം ചെയ്യാനും അള്ളാഹു വിധിച്ച കാര്യത്തിനെതിരെ ശക്തമായി തീരുമാനിക്കാനും ചെയ്യാൻ കഴിയുന്ന ആളുകൾ മഹാന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് പാടിപ്പുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. മഹിയദ്ദീൻ മലയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തൊരാശയം. അതേ തന്റെ ഖാദിമ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ റൂഹ് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും അസ്രായീലുമായി മൽപിടുത്തം നടത്തി ആ കൊട്ട തട്ടിയിട്ട് റൂഹ് തിരിച്ചു കൊടുത്തു എന്ന് കാണുന്ന കവിതാശകലം മുഹിയുദ്ദീൻ മാലയിലൂടെ കേരളക്കരയിൽ പഠിപ്പിച്ചു. ഇത് മഹാന്മാരോടുള്ള ആദരവ് അതിരുകടക്കുന്നതിന്റെ തെളിവാണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ ധാരാളം ആശയ വ്യതിയാനങ്ങൾ പ്രവാചകന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് മാറുകയാണ്, ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്, അഥവാ അമ്പിയാക്കളുടെ ദൈവത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം. നമ്മളറിയണം ലോകത്ത് മുഴുവൻ ആളുകളും സ്രഷ്ടാവും പരിപാലകനും അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിക്കും, അഥവാ ഖാലിഖും മുദബ്ബിറും അള്ളാഹുവാണ്. ഇത് അംഗീകരിക്കാത്തൊരു സമുദായം ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും അവർ ആരാധനയിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്ന ചർച്ചയിൽ അത് വിശദീകരിക്കും. ഇനി നാം അറിയേണ്ടത് എന്താണ് ആരാധന? ഇബാദത്തി എന്നാണ് അറബി അതിന്റെ പറയപ്പെടുന്ന പദം. ഇബാദത്തി എന്താണ്, ആരാധന എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകൾക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതെ അവന്റെ അങ്ങേയറ്റത്തെ നിഷ്കളങ്കത, അതോടൊപ്പം തന്നെ അവൻ ഭയഭക്തി അള്ളാഹുവിന്റെ മുന്നിൽ അർപ്പിക്കുക. കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിന് പദം. ആരാധനയുടെ വകുപ്പിൽ ധാരാളം വിഷയങ്ങൾ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, പലതുമുണ്ട്. അതിൽ പെട്ടതാണ് ദുആ, പ്രാർത്ഥന എന്നത്. പ്രാർത്ഥന എന്താണ് എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. എന്താണ് പ്രാർത്ഥന? ആളുകൾ കൃത്യമാണ്, പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, അല്ലെങ്കിൽ തലബുൽ ഖൈറി മിൻ അല്ലാഹ്, വളരെ കൃത്യമാണത്. അള്ളാഹുവിൽ നിന്ന് ഖൈറ് തേടുക, അല്ലെങ്കിൽ ഒരു അടിമ തന്റെ ഉടമയോട് നടത്തുന്ന തേട്ടം, ഇതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അതിന്റെ വകുപ്പിൽ ഇസ്തിഗാസപ്പെടും, ഇസ്തിആദത്തുപ്പെടും, തലബപ്പെടും, ശിക്കായത്തുപ്പെടും. ഇതെല്ലാം അള്ളാഹുവിനോട് നടത്തുന്ന, അള്ളാഹുവിനോട് നടത്തേണ്ടുന്ന കാര്യം. അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സമുദായം മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് പറയപ്പെടുന്ന ഒരു പുതിയ ആശയം റബ്ബാണെന്ന് കരുതിയാലേ ശിർക്കാകൂവെന്നാണ്. ആരോടാണ് തേടുന്ന, ആ തേടുന്ന വസ്തുവിനെ കുറിച്ച് റബ്ബാണെന്ന് കരുതിയാലേ, അല്ലെങ്കിൽ സ്വയം പര്യാപ്തനാണെന്ന് കരുതിയാലേ ശിർക്ക് വരൂ എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ ആശയം. യഥാർത്ഥത്തിൽ അത് ശീഇകൾ കൊണ്ടുവന്ന ആശയമാണ്. ശീഇകളുടെ നേതാവ് ഹുമൈനി തന്റെ കശ്ഫുൽ അസ്റാറിൽ ഈ വാചകം കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. എപ്പോൾ, എപ്പോഴാണ്? അന്ന ശിർക്ക ഹുവ തലബു ശൈഇൻ, ഒരു വസ്തു തേടലാണ്. ആരിൽ നിന്ന്? അല്ലാത്ത ഒരാളിൽ നിന്ന്. വിഴുത്തി വാരി അന്നഹു റബ്ബൻ, റബ്ബാണെന്ന് പരിഗണിച്ചുകൊണ്ട് ചെയ്യുക. വമാ അദാ ദാലിക ഫലൈസ ശിർക്കൻ ലാ ഫർഖ ഫീ ദാലിക ബൈന അൽ ഹയ്യ വൽ മയ്യിത്, ഇതല്ലാത്തതൊന്നും ശിർക്കാവൂല. അത് മരിച്ചവരോടാണെങ്കിലും ജീവിച്ചവരോടാണെങ്കിലും. ഷെയ്ഖ് ഹുമൈനി എന്നറിയപ്പെടുന്ന ശീഇ നേതാവ് തന്റെ കശ്ഫുൽ അസ്റാർ രേഖപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു പുതിയ ആശയം ലോകത്ത് കടത്തിക്കൊണ്ടുവന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ പ്രബോധിത സമുദായമായിരുന്നു മക്ക മുശ്രിക്കൻ. അവരാവട്ടെ അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ കുറിച്ച് ഇത്തരമൊരു ആശയം അവർക്ക് അറിയില്ല. പരിപാലകൻ റബ്ബ്, അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുത്തവർ, പക്ഷെ ആരാധന അവർ പങ്കു ചേർത്തിട്ടുണ്ട്. പരിപാലകനാണ്, ഖാലിഖ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചു അവർ. സ്വയം പര്യാപ്തത അല്ലാഹ് മാത്രമാണ്. അവരുടെ ഇലാഹുകൾക്ക് സ്വയം പര്യാപ്തത അവർ വകവെച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു നടക്കുന്ന ഒരു ആശയമുണ്ട്. അതെന്താണ്? അവർ പറയാറുള്ളത് ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല, സഹായം തേടുന്നതേ ഉള്ളൂ. അതെങ്ങനെ? അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ തേടുന്നത്. ഇത് മക്കയിലെ മുശ്രിക്കൽ വിശ്വസിച്ചിരുന്ന വിശ്വാസം, അതെ അവരുടെ ഈമാനിൽ പെട്ടതാണെന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. അവരുടെ വാക്ക്, അവർ കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യാൻ വരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, അല്ലാഹുവേ നിന്റെ
വിളിക്കുത്തരം നൽകി വന്നിരിക്കുകയാണ്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. പക്ഷെ ഒരാളുണ്ട്. അതെന്താണ് അവസ്ഥ അയാളുടേത്? അതെ, അയാൾ നിനക്കുള്ളതാണ്, നിന്റെ അധീനതയിലുള്ള. അയാൾക്ക് എന്ത് കഴിവ് അയാൾ ഉടമപ്പെടുത്തിയാലും അതെല്ലാം നീ കൊടുത്തതാണ് അല്ലാഹ്. അതെ, നിന്റെ തീർത്തും നിന്റെ അധീനതയിലൂടെ നീ കൊടുത്ത കഴിവുള്ള ഒരാൾ. അതെ, കൊടുത്ത കഴിവിൽ നിന്നുള്ള വിശ്വാസം മക്കയിലെ മുശ്രിക്കൽക്കുണ്ടായിരുന്നു, നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ, ഖുർആനിൽ കാണാം ദുആ ഇസ്തിഗാസ. നമ്മുടെ വിഷയം ഇസ്തിഗാസയാണ്. ദുആ ഇസ്തിഗാസ എന്ന പദം പരിശുദ്ധ ഖുർആൻ ദുആഇന്റെ പര്യായമായി ഇസ്തിഗാസയും ഇസ്തിഗാസയുടെ പര്യായമായി ദുആഉം ഉപയോഗിച്ചത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, ബദറിന്റെ തലേദിവസം നടന്ന പ്രാർത്ഥനയിൽ, വഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ എന്ന ആയത്തിന് അല്ലാഹുവിന്റെ പ്രവാചകൻ നടത്തിയ ഈ ഇസ്തിഗാസയെ തഫ്സീർ ഗ്രന്ഥങ്ങൾ കാണാം. ബിദുആഇക്കും, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന ദുആ എന്ന പര്യായ പദം കൊടുത്തത് കാണാം. അതേ സമയത്ത് ഇൻതദുഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ വസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇൻതദുഊഹും എന്ന് പറഞ്ഞാൽ ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിൻ നവായിബ്, അതേ പ്രയാസഘട്ടങ്ങൾ സഹായം തേടിയാൽ എന്ന് കാണാം. അതുപോലെ വൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന, ഇങ്ങനെ ധാരാളം ആയത്തുകൾ അവിടെയെല്ലാം ദുആഇന്റെ പരിധിയിൽ ദുആഇന്റെ പര്യായമായി ഇസ്തിഗാസ ഉപയോഗിച്ചത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബികളെ അല്ലാഹുവിനോട് തേടാനാണ് പഠിപ്പിച്ചത്. റസൂലുള്ള അല്ലാഹ് അല്ലാത്തവരോട് തേടാൻ പഠിപ്പിച്ചില്ല. എത്രത്തോളം എന്നറിയോ? സഹാബികൾ അതുകൊണ്ട് തേടിയതുമില്ല. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം തന്റെ ഒരു അനുയായിയോട് പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്നേഹിതന്റെ അടുത്ത് നിങ്ങൾ പോകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് റസൂൽ അത് പറയേണ്ടി വന്നു? അല്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്നോട് തേടിക്കോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ മദീനയിൽ വരൾച്ചയുണ്ടായ രണ്ട് ഘട്ടങ്ങളിൽ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ഒരു വല്ലാത്ത വരൾച്ചയിൽ അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അദ്ദേഹം അല്ലാഹുവിനോട് ദുആ ചെയ്യുവാനുള്ള ഏർപ്പാട്. പിന്നീട് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായപ്പോഴും അല്ലാഹുവിനോട് തേടുവാൻ തീരുമാനിക്കുന്നു. അല്ലാഹുവിനോട് തേടുന്നു. ഇല്ല, ഈ രണ്ട് ഖലീഫമാരും അല്ലാഹുവല്ലാത്ത പ്രവാചകനോട് തേടാനായി വിളിച്ചില്ല, അവർ തേടിയില്ല, അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിട്ടും ഇല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയിട്ടില്ല എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഇബ്നു അബ്ദുൽ ഹാദി തന്റെ ഗ്രന്ഥത്തിൽ ഇത് പ്രസ്താവിച്ചതും കാണാവുന്നതാണ്. ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരമൊരു സമ്പ്രദായം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വിളിച്ചു തേടപ്പെടുന്ന മഹാനാണ്. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മാറിയ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവർകൾ തന്നെ അദ്ദേഹം ചൊല്ലിയ ബൈത്തുകളുടെ കൂട്ടത്തിൽ വിശദീകരിക്കുന്ന കാണാം. വഖുൽ ഇദാ ലാഖത്തിൽ അഹ്വാലു മുബ്തഹിലൻ ബിറഫ്ഇ സൗതിൻ അലാ യാ ഗാറത്തല്ലാഹി മാലി മലാദും വലാദു ഖുർനലൂദു ബിഹി വലാ ഇമാദും വലാ ഹിർസും സിവല്ലാഹി വഖുൽ മോനെ നീ പറഞ്ഞോ ഇദാ ലാഖത്തിൽ അഹ്വാലു മുബ്തഹില വല്ലാതെ പ്രയാസമുണ്ടാകുമ്പോൾ അതേ നിന്റെ അവസ്ഥകൾ വല്ലാതെ ഇടുക്കാകുന്ന സമയത്ത് ബിറഫ്ഇ സൗതിൻ ഉയർന്ന ശബ്ദത്തിൽ നീ വിളിച്ചോ അലാ യാ ഗാറത്തല്ലാഹി അല്ലാഹുവിന്റെ സഹായമേ എന്ന് വിളിച്ചോ. ആരാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള പറയാണ് കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു മാലി മലാദുൻ വലാദു ഖുർനലൂദു ബിഹി വലാ ഇമാദു വലാ ഹിർസു സിവല്ലാഹി അല്ലാതെ എനിക്കൊരു അഭയമില്ല. അല്ലാഹു അല്ലാതെ എനിക്ക് അഭയം തേടാൻ അഭയം തേടി ചെല്ലാൻ ഒരാളുമില്ല. എനിക്ക് ആശ്രയം ചെയ്യാൻ ആരുമില്ല എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ കവിതയാണെന്ന് പറഞ്ഞുകൊണ്ട് പി പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പറഞ്ഞൂർ അദ്ദേഹത്തിന്റെ കുത്തുബിയത്ത് പരിഭാഷയും വിശദീകരണം എന്ന ഗ്രന്ഥത്തിന്റെ പുറം ഭാഗത്ത് അച്ചടിച്ചതാണ്. ഇത് ഞാൻ പറഞ്ഞത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഹുള്ള പോലും ഈ വിഷയത്തിൽ ഇങ്ങനെ ബൈത്ത് ചൊല്ലി എന്ന് അത് തന്നെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പുറത്തും കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ആദർശം കഴിഞ്ഞില്ല.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഖബർ നിൽക്കുന്ന സ്ഥലം, അത് മറക്കാനുണ്ടായ കാരണം എന്താണ്? അതിന് കുറേ കാരണങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത്, ആ മണ്ണ് ഉപയോഗിച്ച് കൊണ്ടുപോയിട്ട് രോഗം ശിഫയാകാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും എന്ന് ഭയന്നാണ് അങ്ങനെ ഒരു ഖബറിന് പ്രത്യേകമായ മറയിടേണ്ടി വന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഈ വിഷയം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതും കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാദം അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് പറയപ്പെടുന്നത് ഇസ്ലാമിൽ പറയപ്പെടുന്ന കടുത്ത അപരാധമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതിൽ ഒരുപക്ഷെ കേരളത്തിൽ തർക്കമുണ്ടാകുമെന്ന് എനിക്കൊന്നില്ല. മുമ്പ് തർക്കമുണ്ടായിരുന്നില്ല, ഇപ്പോഴതും തർക്കമുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയപ്പെടുന്ന അവസ്ഥ വരെയുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് അത് തെളിവില്ലാത്തതാണ്, മാത്രമല്ല വിഡ്ഢിത്തമാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന അർത്ഥം വെച്ചോളൂ, ആരാധിക്കുന്ന ഒരുവൻ അവന് ഒരിക്കലും തെളിവുണ്ടാവുകയില്ല. മറ്റൊരായത്തിൽ കാണാം, അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ ഇതാ ഒരു ഉദാഹരണം വിവരിക്കുകയാണ്, സശ്രദ്ധം കേട്ടുകൊള്ളുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ പുറമേ ആരാധിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ, ലയഖുലുഖൂ ദുബാബൻ വല വിജ്തമഉലഹു വയസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൗജിദൂന മിൻഹു ളഉഫത് ത്വാലിബ് വൽ മത്ലൂബ്, അതേ അവർ ഒരീച്ചയെ പോലും ഉണ്ടാക്കിയിട്ടില്ല. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കൾ ഒരാളും ഒരീച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ആ ഈച്ച തങ്ങൾക്ക് അർപ്പിക്കപ്പെടുന്ന നൈവേദ്യത്തിന്റെ പുറത്തു വന്നെന്ന് അത് പറ്റിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന്റെ കുഞ്ഞിക്കാലുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന നൈവേദ്യത്തിന്റെ അംശങ്ങൾ തിരിച്ചെടുക്കാനുള്ള കഴിവ് പോലും അവറ്റകൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ തന്നെ എന്ന് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തൂടി കാണാം. അല്ലാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ അവരാകട്ടെ ഒരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടില്ല, മാത്രമല്ല അംബാത്തുൽ ഗൈറുഹിയാഇൻ, അവര് മരിച്ചുപോയവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല, ജീവനില്ലാത്തവരാണ്, മയ്യത്തുകളാണ്. എപ്പോഴാണ് പുനർജീവിപ്പിക്കപ്പെടുന്നു എന്നത് പോലും അവർക്ക് അറിയുന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, അത് അല്ലാഹുവിനോട് നടത്തേണ്ടുന്ന ഇസ്തിഗാസ, അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്നതിൽ സംശയം ഇല്ല. എന്താ ശിർക്ക്? ആർക്കും സംശയം വേണ്ട, അല്ലാഹുവിന്റെ ദാത്ത് സിഫാത്ത് അഫ്ആലുകളിൽ പങ്കു ചേർക്കുന്നതിനാണ് ശിർക്ക് എന്നും, അല്ലെങ്കിൽ ഇസ്ബാത്തു ശരീക്ക് ബിമഅന വുജൂബിൽ വുജൂദി കമാലിൽ മജൂസ് ഔ ബിമഅന ഇസ്തിഹഖാഖുൽ ഇബാദ കമാലിൽ അബദത്തുൽ അസ്നാം എന്ന് പറയപ്പെടുന്നത് പോലെ ശിർക്കിന്റെ തഅരീഫിൽ പെടുന്ന വിഷയങ്ങൾ നമുക്കറിയാം കേരളത്തിൽ ഇന്നും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ പലപ്പോഴും അതില്ല എന്ന് പറയുമ്പോഴും ഉള്ളിലൂടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന ഈ ഏർപ്പാട് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ സഹാബികൾക്ക് അത് പരിചയമില്ല, താബിഈങ്ങളും തബഉ താബിഈങ്ങളും അത് മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു സമീപനം നമുക്ക് ഉണ്ടാകണമെന്ന് ഉണർത്തുന്നു. അഭിപ്രായ അനൈക്യമുണ്ടാകുമ്പോൾ, ഛിദ്രതയുണ്ടാകുമ്പോൾ എന്താണ് മുസ്ലിം സമുദായം ചെയ്യുന്നത്? കൃത്യമായ ഒരു റൂട്ട് മാപ്പ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണത്? അത് പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കുമുള്ള മടക്കം. അതെ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതെങ്ങനെ ഡിക്ഷണറി വെച്ച് പഠിക്കണോ? പറ്റൂല. പിന്നെയോ സഹാബത്തും താബിഈങ്ങളും പഠിപ്പിച്ചതുപോലെ ആ ഒരു സലഫി മൻഹജ്, ആ സലഫി ആദർശത്തിലൂടെ സലഫു സാലിഹീങ്ങൾ നടന്നുപോയ സുന്ദരമായ മാർഗത്തിലൂടെ അത് മനസ്സിലാക്കിയെടുക്കണം, അങ്ങനെ പഠിക്കണം, ആ റൂട്ടിൽ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനാവട്ടെ ഇത്തരം ഒരു ചർച്ച, ഇന്ന് നടക്കുന്ന ചർച്ച. ഇവിടെ ഞാൻ നേരത്തെ
വ്യവസ്ഥ വായിക്കുമ്പോൾ മധ്യസ്ഥൻ പറഞ്ഞ വാചകം ഒന്ന് കടമെടുക്കുകയാണ്. അതെ, തോൽപ്പിക്കാനും ജയിപ്പിക്കാനുമല്ല, അതൊരിക്കലും സാധ്യമല്ല. ഒരാളെ തോൽപ്പിക്കാനോ ഒരാളെ ജയിപ്പിക്കാനോ ഈ നാവ് നിലനിൽക്കുന്ന കാലത്തോളം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തോൽപ്പിക്കലും ജയിപ്പിക്കലും അല്ല, മറിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്. ഇവിടെ എന്തായാലും നാളെ അള്ളാഹുവിന്റെ അടുത്ത് എന്ത് ചെയ്യുമെന്ന കൃത്യമായ ഓർമ്മ, ആ ഒരു ചിന്ത, പരലോകബോധം, അതാണ് നമ്മൾ നയിക്കേണ്ടത്. ഏത് വിഷയത്തിലും നാഥ നിന്റെ ദീനിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥന, അങ്ങനെ മരിക്കുമ്പോഴും അത് തരണേ എന്ന പ്രാർത്ഥന. ഈ റൂട്ടിൽ ചിന്തിക്കുവാനും പഠിക്കാനും നമുക്ക് ആവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബന വ ഇലൈക മസീർ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന തമ ഖന അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് വിഭാഗത്തിന്റെ വിഷയാവതരണം കഴിഞ്ഞിരിക്കുന്നു. ഇനി സുന്നി വിഭാഗത്തിന്റെ വിഷയാവതരണത്തിന് വിഷയാവതരണം തുടങ്ങാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമ വലിയകും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യഖീമൂന അസ്സലാത്ത ويؤتون الزكاة وهم راكعون ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون ارتكبت على الخطايا حسر وعدد لك أشكو فيه يا سيدي خير النبي اللهم صل على سيدنا محمد وعلى آل سيدنا محمد. വളരെ സന്തോഷകരമായ ഒരു രാത്രിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഹഖും ബാത്തിലും തമ്മിലുള്ള കൃത്യമായ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയാണ്. സത്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടുന്ന ഇടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യഗ്രത എല്ലാവരുടെയും മുമ്പുകളിൽ പ്രകടമാണ്. അതുകൊണ്ട് നേരത്തെ വിഷയാവതരണം നടത്തിയതുപോലെ എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി എന്തെങ്കിലും പഠിച്ചു വെച്ച ഷീട്ടുകൾ വായിച്ചു പോകുന്ന ഒരു ഏർപ്പാടല്ല സത്യത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ഓരോ വിഭാഗം ഉന്നയിക്കുന്ന വിഷയങ്ങളെ കൃത്യമായി മറുവിഭാഗത്തിന് ചോദ്യം ചോദിക്കാനും തെളിയിക്കാനുമുള്ള ഒരവസരം സംജാതമായിരിക്കും. അൽഹംദുലില്ലാ, നിങ്ങൾ ആ വിഷയത്തിൽ വളരെ സന്തോഷവാന്മാരാണ്. ഗൾഫിന്റെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേതുപോലെ സുരക്ഷിതമായ ഒരു ഏർപ്പാടല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ നിർബന്ധിക്കപ്പെട്ടപ്പോൾ വള സാഹചര്യത്തിന്റെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതിന് സന്നദ്ധരായിട്ടുള്ളത്. നിങ്ങൾ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും മുഖാമുഖങ്ങൾ ആണ് ഇതിനേക്കാളും കുറച്ചുകൂടി സമൂഹത്തിന് പഠിക്കാനൊതുങ്ങുന്ന ശൈലി. അതിലേക്ക് പോകാം, ഇവിടെ ധാരാളം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞപ്പോഴും അല്ല വേണമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ അത്തരം ഒരു ഹക്ക് തെളിയിക്കാനുള്ള വെല്ലുവിളിയെ ഏറ്റെടുക്കേണ്ടത് പണ്ഡിത ധർമ്മമാണെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഔദ്യോഗികമായി വളരെ ഏതാണ് നിങ്ങൾ വിഭാഗമെന്ന് ആരാണ് നിങ്ങളുടെ ലീഡേഴ്സ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി അതിന് ഞങ്ങൾ തുനിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ ഒരു പ്രശ്നം വളരെ നേരിച്ചു കാണുന്നു. നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളോട് വായിച്ചപ്പോ നമുക്ക് കേട്ടതാ ആരുമൊക്കെ ആയാണ് നടക്കുന്നതെന്ന് കൃത്യമായി വളരെ വ്യക്തമായും ബോധ്യത്തോടുകൂടെ തന്നെയാണ് നമ്മൾ ഇരു വിഭാഗവും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് സത്യത്തിൽ സംവാദവുമായി മുന്നോട്ട് പോകാൻ തന്നെ വ്യവസ്ഥ ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്ന് വളരെ സത്യമാണ്. ബഹു ടി പി അബ്ദുള്ള കോയമാദിനി പ്രസിഡന്റും എ പി അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയുമായ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ കെ എൻ എമ്മിന്റെ കീഴിലുള്ള സീബ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഐ ഐ സിയും ഉള്ളാളുങ്ങൾ പ്രസിഡന്റും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഗൾഫ് ഘടകമായ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഐ സി എഫ് സീബ് സെന്റർ കമ്മിറ്റിയുടെയും കീഴിലുള്ള കീഴിലാണ് സത്യത്തിൽ സംവാദത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വളരെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ വളരെ തയ്യാറാണ്. ഈ നിരയിൽ നിന്നിങ്ങോട്ടുള്ള എല്ലാ ആളുകളും ഐ സി എഫിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ അണിനിരന്ന ഒരു സെക്ഷനാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന മറുവശത്ത് അത്തരത്തിൽ ഇവിടെ എഴുതി തന്ന വ്യവസ്ഥ പ്രകാരമുള്ള ഒരു സംഘടനയെ
പ്രതിനിധാനം ചെയ്യുന്ന ഒരാളും ആ ഭാഗത്ത് കാണുന്നില്ല എന്ന് മാത്രമല്ല, ദിനേന ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ ഇന്നെ നേതാക്കന്മാർ അങ്ങനെ മോശക്കാരാണെന്ന് ദിനേന പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ പ്രതിനിധീകരിച്ചാണ് മറുഭാഗത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞുകൂടെ. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇന്ന് രണ്ട് ദിവസങ്ങളിലായി ബോധ്യം വന്നപ്പോൾ, നാട്ടിൽ ഇത്തരം വിഷയങ്ങൾ മാർക്കറ്റിലും മറ്റും ചർച്ചയുണ്ടായിരുന്നപ്പോൾ ഈ വിഷയം വ്യക്തമാകാൻ വേണ്ടി ഔദ്യോഗികമായി ഞങ്ങൾ ഇതിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഔദ്യോഗികമായി ഈ സംവാദത്തിന് യാതൊരു ഒരു ബന്ധവുമില്ല. നാളെ നടക്കാനിരിക്കുന്ന ഒരു സംവാദവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മെയിൽ ഇന്ന് വൈകിട്ട് ലഭിച്ചു. ഇത്തരം ഒരു സംവാദത്തെ കുറിച്ചോ അതിന്റെ വ്യവസ്ഥ എഴുതുന്നതിനെ കുറിച്ചോ കേരള നേതൃത്വത്തിൽ മുജാഹിദീനുമായി ആരും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ TP അബ്ദുൾ ഖായം അതിന് പ്രസിഡന്റും AP അബ്ദുൾ ഖാദർ മൗലവി സെക്രട്ടറിയുമായ കേരള നേതൃത്വത്തിൽ മുജാഹിദീനെ പ്രതിനിധീകരിച്ചു. ആരുമായെങ്കിലും സംവാദം നടത്താൻ IICC കമ്മിറ്റിയെയോ മറ്റേതെങ്കിലും വ്യക്തികളെയോ കേരള നേതൃത്വ മുജാഹിദീനോ IIC മസ്കറ്റ് കമ്മിറ്റിയോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അതിനാൽ നാളെ നടക്കുന്ന സംവാദവുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടാവുന്നതല്ലെന്നും അറിയിക്കുന്നു മുഹമ്മദ് അഷ്റഫ്, പ്രസിഡന്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ മസ്കറ്റ്. ഇങ്ങനെയാ കിട്ടിയിരിക്കുന്നു. ഇത് കിട്ടിയപ്പോഴും വേണമെങ്കിൽ ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സംവാദത്തിലും നൊഴിയാമായിരുന്നു. പക്ഷേ ഇവരെ ഒന്ന് കിട്ടണമെന്ന ആഗ്രഹവും സത്യം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് സംവാദമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ പോലും ഇവിടെ വന്നിരിക്കുന്ന ആളുകളുമായി ഈ വിഷയത്തിൽ ഇവിടെ വിഷയം വിഷയാധിഷ്ഠിതമാണ് സംവാദം എന്ന് ഇവിടെ രണ്ടു കൂട്ടരും വായിച്ചിട്ടുണ്ട്, രണ്ട് മധ്യസ്ഥന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിഷയമായിട്ട് എന്തോ എന്താ വിഷയാവതരണത്തില്ലെന്ന് ഒരു പിടുത്തമില്ല. വിഷയാധിഷ്ഠിതമായാണ് സംവാദം നടക്കേണ്ടത്. അദ്ദേഹം തുടങ്ങിയത് തന്നെ ആദരവ് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറയുന്ന ആദരവ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ആർക്ക് തർക്കയില്ല. ആദരവ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ ആദരവിനെ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏർപ്പാടായി അയാൾ എവിടെ തെറ്റിദ്ധരിച്ചു പോയ സാധു. ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ മഹാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നതിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് മുശാവറ നടത്തുകയും മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാനും പറഞ്ഞു. അപ്പൊ അന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്, ഈ ആദരവിൽ എന്നെ കിട്ടൂലോ. ഫസജ്ദൽ മലായിക്കു കുല്ലുഹും മജ്മഉൻ ഇല്ല ഇബ്ലീസ്. ഇബ്ലീസ് ഈ ആദരവ് സുജൂദി, ആ ആദരവ് എന്നെ കിട്ടൂല. അടിസ്ഥാനപരമായ ആദരവ് നഷ്ടപ്പെട്ടതാണ് സത്യത്തിൽ ഇബ്ലീസ് എന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഉണ്ടായത്. നമ്മളിപ്പോ പേടിക്കുന്ന ഏറ്റവും വലിയ ആ വിഭാഗം തന്നെ ഉടപെടലെടുത്തത് ആദരവില്ലാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് ആദരവ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയം അതിനെ ചോദ്യം ചെയ്യുന്ന അതിനെ നിരാകരിക്കുന്ന ഒരു പ്രവണതയുമായി ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ബദരീങ്ങളെ കാക്കണേ, മുഹിദി ഷെയ്ഖെ രക്ഷിക്കണേ എന്ന രീതിയിലുള്ള വിഷയം ഞാനൊന്നുകൂടെ വായിക്കാം. വിഷയാധിഷ്ഠിത മൊഹീദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. ഇതാണ് വിഷയം. ഇത് ശിർക്കാണ് എന്നാണ് മുജാഹിദ് വിഭാഗത്തിന്റെ വാദം. അതേസമയത്ത് മുഹീദീൻ ഷെയ്ഖെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന രീതിയിൽ അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കല്ല എന്നാണ് സുന്നിപക്ഷത്തിന്റെ വാദം. അതുകൊണ്ട് ശിർക്കല്ല എന്ന വാദത്തിന് തെളിവിന്റെ ആവശ്യമില്ല. ശിർക്കാണ് എന്ന് പറയുന്ന വിഭാഗമാണ് അത് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാത്ത കാലത്തോളം ശിർക്കല്ലാതെ തന്നെ നിലനിൽക്കും. അത് തെളിയിക്കാൻ ഇൻഷാഅല്ലാ ചോദ്യോത്തരം വരുമ്പോ അവരതിന് വൺ ബൈ വൺ ആയി ചോദ്യം വരും, അവരുടെ മറുപടി പറയണം. എന്നാൽ പോലും അത് തെളിയിക്കേണ്ട, അതിന് തെളിവ് പറയേണ്ട ഒരു ബാധ്യത ഇല്ലെങ്കിൽ പോലും സമൂഹം ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ സുന്നികൾ ചെയ്യുന്ന പണി ശിർക്കല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, വളരെ ബോധ്യത്തോടുകൂടെ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വരണം. എന്നാൽ ഒരു സന്തോഷകരമായ ഒരു വിഷയം, ആ വിഷയാവതാരണത്തിൽ ഞാൻ കേട്ട ശ്രദ്ധിച്ച് എനിക്ക് സന്തോഷം തോന്നിയത് ഖുർആനും സുന്നത്തിലേക്ക് മാത്രം വന്നാൽ പോലെ അത് മനസ്സിലാക്കേണ്ടിടങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എന്നാണ്. വളരെ കറക്റ്റാണ്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്തതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രമാണമായി ഉദ്ധരിക്കാൻ പോകുന്നത്. ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമുനസ് സലാത്ത വയൂതുനസ് സകാത്ത വഹും റാകിഊന. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ 54-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ സഹായി അല്ലാഹുവും അവന്റെ റസൂലുമാണ്. വല്ലദീന ആമനു അല്ലദീന യുഖീമുനസ് സലാത്ത വയൂതുനസ് സകാത്ത വഹും റാകിഊന, പിന്നെ വിശ്വാസികളുമാണ്
അവിശ്വാസികളുടെ ക്വാളിറ്റിയും അവിടെ പറഞ്ഞു. നമസ്കരിക്കുന്ന, ഓമനുഷ്ഠിക്കുന്ന എന്ന് പറയുന്ന ക്വാളിറ്റിയും അവിടെ കൃത്യമായി പറഞ്ഞു. ആ വിഭാഗമാണ് നിങ്ങളുടെ സഹായികൾ എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആരെയാണ്, ആരോടാണ് സഹായം തേടേണ്ടത് എന്ന ചോദ്യത്തിന് അതാ വളരെ വ്യക്തമായ മറുപടി പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയക്കും ഇന്നമാ വലിയക്കും എന്ന് പറഞ്ഞെടുത്ത് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല അൻഹു ഇതിനെ വിശദീകരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ നമ്മുടെ സംവാദത്തിന്റെ വ്യവസ്ഥയിലെ മലയാള പരിഭാഷയുടെ നേരറിവിലേക്ക് പോകാം. ഷെയ്ഖെ രക്ഷിക്കണേ, ബദരികളെ കാക്കണേ. ഹാഫിളുക്കും നിങ്ങളുടെ നിങ്ങൾ കാവലുതരുന്നവർ, നിങ്ങളെ സഹായിക്കുന്നവർ എന്ന് തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല അൻഹു അതിന് തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ബാധ്യസ്ഥരാണ്. വളരെ ആധികാരികമല്ലാത്ത ഒരു വിഷയം മഹാന്മാരെ എന്തുകൊണ്ടാണ് കുറിച്ചൊന്നും ഒരു പണ്ടേ കാലങ്ങളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് തന്നെ പറയുന്നു, ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. നിങ്ങൾ സ്വന്തമാക്കി ഒന്നും പറയാറില്ല, അതൊന്നും ഇമാമികൾ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കൽ മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഭിന്നിപ്പിന്റെ ആവശ്യമില്ല. അതേസമയത്ത് ഇന്ന് ദവസുലിസ്തയാസയെ കുറിച്ചൊക്കെ നേരത്തെ നിലപാടെടുത്ത ആളുകളിൽ എത്തിപ്പെട്ട സ്റ്റേജ് എവിടെയാണെന്ന് നമുക്കറിയാം. എന്നാലും വളരെ വളരെ ദൂരം ഇനിയില്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലേക്ക് വരാൻ. അവർക്ക് വളരെ ദൂരം ഇനിയില്ല, വളരെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തായിരുന്നാലും ജിന്നുകളെയും മനുഷ്യർ പിന്നെ മലക്കുകളെയും ഒക്കെ ഈ വ്യവസ്ഥയിൽ നിന്ന് അവർ നീക്കം ചെയ്തിട്ടുണ്ട്. ആ ജിന്നുകളോടൊക്കെ സഹായത്തരാവാം എന്ന രീതി, അവരോട് ചെയ്യുന്ന സഹായത്തിന് ശിർക്കല്ല, അവരുടെ സഹായം തേടുന്ന ശിർക്കല്ല എന്നിടത്തെത്തിയിട്ടുണ്ട്. ശിർക്കല്ല എന്നിടത്തെത്തിയിട്ടുണ്ട്. നേരത്തെ അഥവാ നേരത്തെ ശിർക്കായ പലതും ഇപ്പോൾ ശിർക്കല്ല എന്ന് പറയുന്നിടത്തുണ്ട്. കുറച്ചും കൂടെ ദൂരം കൂടി കുറച്ചും കൂടെ പഠിക്കാൻ, അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഖുർആനും ഹദീസും പഠിക്കേണ്ടിടത്ത് പഠിക്കേണ്ടവരിൽ നിന്ന് പഠിച്ചാൽ വളരെ ചെറിയ ഒരു പക്ഷേ സംവാദത്തോടുകൂടി തന്നെ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹക്ക് ബോധ്യപ്പെടുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ മാറ്റി തരുമാറാവട്ടെ എന്ന് ഉറപ്പെടുത്തുകയാണ്. ഇനി ഇവിടെ പിന്നെ ഒരു വിഷയം പറയാനുള്ളത്, അവൾ പറയും സഹായി അള്ളാഹു ആണ് സഹായി, പിന്നെ അത് റസൂലാണ് സഹായി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കര ചോദ്യമാണ്, സഹായിക്കണം, സഹായം ചോദിക്കണം എന്നവിടെയാ പറഞ്ഞത്. സ്ഥിരം കേൾക്കുന്നതാണ്, കേട്ട് മടുത്തതാണ്. അവൻ അതിന് തന്നെ ആ ആയത്തിൽ തന്നെ മറുപടി ഉണ്ട്. സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയാം, സഹായിയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആരെങ്കിലും സഹായം തേടണം എന്നവിടെയാ പറഞ്ഞത്. ഭയങ്കര എന്നിട്ട് ഒരു മുസ്ലിയാറെ വിളിയൊക്കെ വിളിക്കുക, എവിടെയാ മുസ്ലിയാറെ അങ്ങനെ പറഞ്ഞെന്നൊക്കെയാണ് ചോദിക്കുക. ഉമയ്യ അത് ആ ആയത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഉമയ്യ തവല്ലല്ലാഹ വ റസൂലഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അല്ലാഹു ഉമയ്യ തവല്ലല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും സഹായികളായി കണ്ടവർ, അവരോട് സഹായാർത്ഥന നടത്തിയവർ, വല്ലദീന ആമനു വിശ്വാസികളായ സമൂഹത്തോടും വിശ്വാസികളായ സമൂഹത്തെയും സഹായികളായി കണ്ടവർ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, ആ ടീമിനെ വിജയിക്കാൻ കഴിയുന്നതാണ്. അപ്പാർട്ടിയാണ് വിജയിച്ച പാർട്ടി, അപ്പാർട്ടിയാണ് ഹിദായത്തിന്റെ പാർട്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പറഞ്ഞു. അവിടെ പിന്നെ പറയും അവിടെ മരിച്ചു പോയവർ എന്ന അവസ്ഥയിലില്ലേ എന്ന് ചോദിക്കും. ആയിക്കോട്ടെ, അതിന് എന്താ പേടി, മരിച്ചു പോയവരോടും പറ്റും. ആ മഹാനായ നമുക്ക് ബഹറുൽ മുഹീത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം, മഹാനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അൻഹുവിനെ റയ്സ് തബിഈനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹറുൽ മുഹീത്തിൽ കാണാം, മൻ മലാമിൻഹും ഒമൻ ബഖിയ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പ്രസന്റിലുള്ള ആളുകൾക്കും മുമ്മിനികൾക്കും ഇത് ബാധകമാണ്, കഴിഞ്ഞുപോയ മുമ്മിനികളും ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്ന് ബഹറുൽ മുഹീത്തിൽ കാണാം. അതുകൊണ്ട് മരിച്ചുപോയവരെ അതോടെ കിട്ടുക എന്ന് ചോദിക്കാൻ, പിന്നെ ആദ്യം ജീവിച്ചിരിക്കുന്നവരുടെ പറ്റൂരും തെളിയിക്കണം, എന്നാലും മരിച്ചവരൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്നാൽ പോലും മരിച്ചവരോട് സഹായാർത്ഥന നടത്തുന്നതിന്, ഇസ്തിഗാസ നടത്തുന്നതിന് അനുവദിക്കപ്പെട്ട രീതി ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അൻഹു വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തും ഹദീസും ധാരാളം ഈ വിഷയത്തിൽ ഓതാനുണ്ട്. ഇസ്തിഗാസ അനുവദനീയമാണ്, പക്ഷെ ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്നും നേരെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന രീതിയല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ വിഷയം നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള ഇമ്മത്ത്, നമ്മളെക്കാളും ഹദീസ് കണ്ട ഇമ്മത്ത്, അവർ വിശദീകരിക്കുകയും അവർ ചെയ്തു തരികയും വളരെ കൃത്യമായി സംശയമില്ലാതെ ചെയ്തു വരികയും ചെയ്തതിനെ
അനുകരിക്കുന്ന രീതി മാത്രമാണ് ലോകത്ത് ഞങ്ങൾ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത്, വിശ്വസിച്ച് പോന്നിട്ടുള്ളത്. ധാരാളം ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ പറയാറുണ്ട്. മഹാനായ ഇമാം സുബ്കി അഹമ്മദുല്ലാഹി തആലാഹു ശിഫാഉസ്സഖാമിൽ വളരെ വ്യക്തമായി ഇസ്തിഗാസ പറ്റും തന്നെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വേർഡ് തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഈ സംവാദ വ്യവസ്ഥയിൽ തന്നെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന് പറയുന്ന ആ പണി ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കന്മാർ മുതൽക്കു തന്നെ നടന്നു വന്ന അമ്പിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളായ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പണിയായിരുന്നത്. അതിന് ആ തർക്കം വന്നത് വിനിതീമിയുടെ കാലം മുതൽക്ക് മാത്രമാണ്. ആ തർക്കം വന്നതിന് ശേഷം അതിന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ആ തർക്കത്തെ നിരാകരിക്കുന്ന രീതിയിൽ പണ്ഡിതന്മാർ അയിമത്ത വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. മഹാൻ സുബ്കി റഹ്മത്തുള്ളാഹി തആലാ പറഞ്ഞു പോലും അന്നഹു യജൂസു വ യഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വ തശഫഉ ബിന്നബി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വ തആലാ വ ജവാസു ദാലിക വ ഹുസ്നുഹു മിൻ അൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീനിൻ അൽ മഅറൂഫതി മിൻ ഫഇലിൽ അംബിയാഇ വൽ മുർസലീൻ വ സിയരി സലഫി സ്വാലിഹീൻ വൽ ഉലമാഇ വൽ അവാമി മിൻ അൽ മുസ്ലിമീൻ വ ലം യുൻകിറ അഹദ് ദാലിക മിൻ അഹ്ലിൽ അദിയാൻ എന്ന് പറഞ്ഞ് വളരെ വിശദമായി തന്നെ അത് ഔലിയാക്കന്മാർ അന്നഹു യജൂസു തവസ്സുലു വൽ ഇസ്തിഗാസതു ഇസ്തിഗാസയും തവസ്സുലും അനുവദനീയവും പുണ്യകരവുമാണ് വതശബബു ബിന്നബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആലാ വജവാസു ദാലിക വഹുസ്നു മിനൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീനിൻ അൽ മഅറൂഫതി മിൻ ഫഇലിൽ അംബിയാഇ വൽ മുർസലീൻ ഇത് അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാരഥന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും പണിയാണ്. അതിനാരും ഒരു തരാറും കണ്ടുപിടിച്ചിട്ടില്ല. ആരാണ് ഈ പണ്ഡിതന്മാർ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ ഹദീസുകളെ കുറിച്ച് ബോധ്യമുള്ളവർ, ആയത്തിനൊക്കെ നമ്മളെക്കാളും എത്രയോ ബോധ്യമുള്ളവർ, നമ്മൾ കണ്ടതിലും എത്രയോ പതിനായിരക്കണക്കിന് വരുന്ന ഹദീസുകൾ മനഃപ്പാടമുള്ളവർ, അതിന്റെ പശ്ചാത്തല വിഷയങ്ങൾ അറിയുന്നവർ, വളരെ അഗാധമായ പാണ്ഡിത്യമുള്ളവർ, അവരാണ് ഈ തൗസലും ഇസ്തിഗാസയും അനുവദനീയമാണെന്ന് പറഞ്ഞു തരികയും അത് നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വ്യവസ്ഥ ഏരിയ പ്രകാരം ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞവർ അത് തെളിയിക്കേണ്ടതാണ്. ശിർക്കല്ലെന്ന് പറഞ്ഞവർ തെളിയിക്കേണ്ടതില്ല. എന്നാൽ പോലും ഞങ്ങൾ അത് ആ ഇസ്തിഗാസം നിർവഹിക്കുന്നവർ തന്നെയാണ്. ഒരു തർക്കവും ആ വിഷയത്തിലില്ല. അത് തന്റെ ഇടത്തോട് തന്നെ പറയും. അതിൽ ഒളിച്ചും കളിയുമാത്തൊന്നുമില്ല. ഒരഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലില്ല. തൗഹീദിനെ കുറിച്ച്, ഇസ്തിഗാസയെ കുറിച്ച്, തവസ്സലിനെ കുറിച്ച് എക്കാലും ഒരൊറ്റ നിലപാടാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇസ്തിഗാസയെ കുറിച്ച് അല്ലെങ്കിൽ തൗഹീദിനെ കുറിച്ച് ഒരൊറ്റ നിലപാട് മാത്രമാണോ നിങ്ങളെ പ്രസ്ഥാനത്തിലുള്ളതെന്ന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ട് അതേന്ന് പറയാൻ കഴിയുന്നില്ല. ഒരൊറ്റ നിലപാടല്ല, തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം വിഷയാവതരണത്തിൽ ഓതിയ അതേ ആയത്തും അതേ ഹദീസും തന്നെയാണ് ഇപ്പൊ ഹനീഫ കായകൊടിയൊക്കെ ഇവർക്കെതിരെ തന്നെ പോതി കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസമായ ഒരു കാര്യം. ഇതോദിട്ട് തന്നെയാ പറയുന്നത്, നിങ്ങൾ ഏകദേശം സുന്നികളെ കൂട്ടത്തിലൊക്കെ പോയിരിക്കുന്നു, ഹദീസിലുണ്ട്, ആയത്തിലുണ്ട്, നിങ്ങളത് പഠിക്കണം എന്ന് അവർ പറയാണ്. അപ്പൊ അത് എഴുതിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരൊറ്റ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അത് ഖുർആൻ പഠിപ്പിച്ചു തന്ന, ഹദീസ് പഠിപ്പിച്ചു തന്ന, ആ ഖുർആനും ഹദീസിലും അഗാധമായി പണ്ഡിതമുള്ള ഇമാമുകൾ പഠിപ്പിച്ചു തന്ന ആ വിഷയത്തിൽ അടങ്ങി ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാഅള്ളാഹ് ഈ വളരെ വ്യക്തമായി സമൂഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് പണ്ഡിതന്മാർ, ആ ഈ വിഷയം ദീന പഠിച്ച മഹാരഥന്മാർ, ആ ഇൽമു പഠിച്ച മഹാരഥന്മാർ, ഖുർആനും ഹദീസും പഠിക്കേണ്ടതുപോലെ പഠിച്ച മഹാരഥന്മാർ, അവരെല്ലാവരും ഇസ്തിഗാസം നിർവഹിച്ചവരും ഇസ്തിഗാസം നിർവഹിക്കാൻ അനുവദനീയമാണ്, പുണ്യകരമാണ് എന്ന് പറഞ്ഞു തന്നവരുമാണ്. അതൊരു തർക്കവും ആ വിഷയത്തിലില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹക്ക് മനസ്സിലാക്കാനുള്ള ഒരു സന്നദ്ധത എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. സത്യം വളരെ, നമ്മുടെ ബുദ്ധി ആർക്കും നാം പണയപ്പെടുത്തരുത്, നമ്മുടെ ചിന്തയെ നമ്മൾ ആർക്കും പണയപ്പെടുത്തരുത്. നമ്മൾ കൃത്യമായി, വളരെ കൃത്യമായി വിഷയങ്ങളെ മനസ്സിലാക്കുകയും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആയത്തിന്റെ ആയത്തും ഈ ഹദീസും, ഈ ഓതുന്ന ആയത്തും ഈ ഹദീസും ഒക്കെ കണ്ടവരല്ലേ ഇസ്തിഗാസ നിർവഹിച്ചവർ, അവരെ അവർക്ക് ലോകത്താരാണ് അയോഗ്യത കൽപ്പിച്ചത്. മഹാനായിരുന്നു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ മഹീദേശി ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോ അവരാ ഒരു ന്യൂനതയും സുന്നികൾ മഹാരഥന്മാരായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇമാമുകളെ കുറിച്ച്, സ്വാലിഹീങ്ങളെ
കുറിച്ച് ഒരു ന്യൂനതയും ലോകത്താരും പറയാറില്ല. അവർ പണ്ഡിതന്മാരല്ല എന്നവരും പറയാറില്ല. അവർക്ക് ഖുർആൻ അറിഞ്ഞുകൂടാന്നവരും ആരും പറയാറില്ല. അവർ ഹദീസ് പഠിക്കാത്തവരാണെന്നവരും ആരും പറയാറില്ല. ഇതെല്ലാം യോഗ്യതയുമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ചെയ്തു കാണിച്ചു എന്ന് തന്നെയാണ് ഈ വിഷയത്തിലുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തി സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും ബാത്തുലിനെ നിരാകരിക്കാനുമുള്ള തന്റെ ഇടവും ചെങ്കൂറ്റവും ആർജവത്വമുള്ള വിഭാഗമായി അല്ലാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹ്റദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.